1980കളിൽ മലയാള സിനിമയിൽ തിളങ്ങി നിന്ന താരമായിരുന്നു കാർത്തിക. മണിച്ചപ്പ് തുറന്നപ്പോൾ എന്ന ചിത്രത്തിൽ കൂടിയാണ് കാർത്തിക നായികയായി എത്തിയത്. മലയാളത്തിൽ ഒട്ടേറെ സൂപ്പർ നായികമാരെ കൊണ്ടുവന്ന ബാലചന്ദ്ര മേനോനാണ് കാർത്തികയെയും സിനിമയിലേക്ക് കൊണ്ടുവന്നത്. കൂടുതൽ ചിത്രങ്ങളിലും മോഹൻലാലിന്റെ നായികയായിട്ടാണ് കാർത്തിക അഭിനയിച്ചിട്ടുള്ളത്. തമിഴ് ചിത്രമായ നായകൻ എന്ന ചിത്രത്തിൽ കമൽഹാസന്റെ ഒപ്പവും അഭിനയിച്ചിട്ടുണ്ട്. 1988ൽ ഡോക്ടർ സുനിൽ കുമാറിനെ വിവാഹം കഴിച്ചതോടെയാണ് താരം അഭിനയ ലോകത്തിൽ നിന്നും വിട പറയുന്നത്. സിനിമാ ജീവിതം നിർത്തുന്നത് വിവാഹശേഷമായിരുന്നു എന്നാണ് പറയുന്നതെങ്കിൽ കൂടിയും കാർത്തിക അഭിനയം നിർത്തുന്നതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് എന്നാണ് ഇപ്പോൾ അണിയറ സംസാരം. താളവട്ടം, അടിവേരുകൾ, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, ജനുവരി ഒരു ഓർമ്മ, ഉണ്ണികളെ ഒരു കഥ പറയാം എന്നീ മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലെല്ലാം നായികയായി എത്തിയത് കാർത്തികയായിരുന്നു. 4 വർഷം അഭിനയ ലോകത്തുണ്ടായിരുന്ന കാർത്തിക 20ഓളം സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത്. മണിരത്നം സംവിധാനം ചെയ്ത നായകൻ എന്ന ചിത്രത്തിലായിരുന്നു കാർത്തിക എത്തിയത്. ആകെ 2 സിനിമകളിൽ മാത്രമായിരുന്നു കാർത്തിക തമിഴിൽ അഭിനയിച്ചിട്ടുള്ളത്. നായകന്റെ ലൊക്കേഷനിൽ കാർത്തികയ്ക്ക് മോശം അനുഭവം ഉണ്ടായി എന്നാണ് അന്ന് പുറത്തു വന്നിരുന്ന വാർത്തകൾ. അതോടുകൂടിയാണ് കാർത്തിക അഭിനയം നിർത്തിയത് എന്നും പറയുന്നു. ദേഹത്ത് തൊട്ട് അഭിനയിക്കുന്നത് കാർത്തികയ്ക്ക് ഇഷ്ടമല്ല. ഒരിക്കൽ കമൽഹാസനോടൊപ്പം ഒരു ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന താരത്തിന്റെ തോളിൽ ഷൂട്ടിങ്ങിനിടെ കമൽഹാസൻ കൈവെക്കുകയും അത് ഇഷ്ടപ്പെടാത്ത താരം കൈ തട്ടിമാറ്റുകയും ചെയ്തുവെന്നും കമൽഹാസൻ അപ്പോൾ തന്നെ സെറ്റിൽ നിന്നും ദേഷ്യത്തോടെ ഇറങ്ങിപ്പോവുകയും ചെയ്തുവെന്നും അണിയറ പ്രവർത്തകർ പറയുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഇതേ ചിത്രത്തിന്റെ മറ്റൊരു രംഗത്തിൽ കമൽഹാസൻ കാർത്തികയുടെ കരണത്തടിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു. ആ രംഗം കമൽഹാസൻ ഒരു അവസരമായി എടുത്ത് താരത്തിന്റെ മുഖത്ത് നന്നായി അടിക്കുകയും സംഭവം വലിയ ബഹളമുണ്ടാക്കിയതായും അണിയറ പ്രവർത്തകർ പറയുന്നു. എന്നാൽ സിനിമ വിജയിച്ചെങ്കിലും ഇതോടുകൂടി കാർത്തിക സിനിമയിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുകയായിരുന്നു.